ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈനിലാണ് ബഹ്റൈനിൽ നമ്മുടെ ഗ്രാൻഡ് മോസ്കിന് മുമ്പിലാണ് നമ്മുടെ ഖത്തർ വണ്ടിയുമായിട്ട് ഖത്തറിന്ന് സൗദി വഴി ബഹ്റൈനിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബഹ്റൈനിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് അതുകൂടാതെ നമ്മുടെ ഖത്തർ വണ്ടി അല്ലെങ്കിൽ ഖത്തർ റെസിഡൻസിലുള്ള ആൾക്കാർക്ക് ഖത്തറുമായി സൗദി ബഹ്റൈൻ ദുബായ് മറ്റുള്ള ജി സി രാജ്യങ്ങളൊക്കെ എങ്ങനെ പോകാമെന്നുള്ള ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് പോകാം പള്ളിയുടെ കാഴ്ചകളും ഒക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മോസ്കിനകത്ത് നമ്മുടെ മുസ്ലിംസ് മാത്രമല്ല മറ്റുള്ള മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റ് ഒരു കേന്ദ്രം പോലെയാണ് അത് ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്ക് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വന്നിട്ട് അവർക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഇസ്ലാമിക് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വരെ പോകാൻ പറ്റും അത്തരത്തിലൊരു ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളി ഫാമിലീസ് ആണെന്ന് തോന്നുന്നു അതായത് മുസ്ലിംസ് എല്ലാം അവരിങ്ങനെ പള്ളി കാണാൻ വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമയം നടന്ന് മൂന്നേ കാലേ ഖത്തറിനെ ബഹ്റൈനിൻ്റെ സമയമൊക്കെ സെയിം ടു സെയിം ആണ് ഖത്തറിലിപ്പോൾ മൂന്നേ കാലേ ബഹ്റൈനിൽ മൂന്നേ കാലേ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വള്ളീനകത്തേക്ക് പോവാണ് പള്ളിയുടെ ഒതു എന്ന് പറയുന്നത് ഒതു എടുക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പുറത്തേക്ക് ഭാഗത്താണ് അവിടെയാണ് ഒതു എടുക്കാനുള്ള ഭാഗം ലേഡീസും ജെൻസിനൊക്കെ അവിടെയാണ് അവിടെ നിന്ന് ഒതു കൊടുത്തിട്ട് നടന്ന് നമ്മളിപ്പോൾ പള്ളിയിലേക്ക് വരും നമ്മൾ ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിന് അത്ര വലിപ്പം അല്ലെങ്കിൽ ആ ഒരു സൗകര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഒരു പഴഞ്ചൻ അതല്ലെങ്കിൽ ഒരു പഴയ ഓൾഡ് സ്റ്റൈലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് കാണുന്നത് നമുക്ക് തോന്നുന്നത് അത്തരത്തിലുള്ളൊരു ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മോസ്ക് ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമുക്കിതിൽ അകത്തേക്ക് പോയിട്ട് അകത്തുള്ള എങ്ങനെയാണ് ആ ഒരു പള്ളി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കൂടി നോക്കാം ബഹ്റൈനിലെ മനാമിൽ സ്ഥിതി ചെയ്യുന്ന അൽഫത്തേ ഗ്രാൻഡ് മോസ്കിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് 1988 പണി കഴിഞ്ഞൊരു പള്ളിയാണിത് 7000 ആളുകൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു പള്ളി കൂടിയാണിത് അപ്പോൾ ഇത് നമ്മൾ ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്കിൽ നിന്നും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇവിടുന്ന് അപ്പോൾ അടുത്ത് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം മനാമയിലുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ബഹ്റൈനിലെ ഈ ഒരു മനാഭാഗത്തിലെ കോർണിഷ് ഭാഗത്തോ അല്ലെങ്കിൽ അവന്യൂസ് മാളോ ഇത്തരത്തിലെ ഏതെങ്കിലും കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഏതായാലും നമ്മുടെ ഗ്രാൻഡ് മോസ്ക് നമുക്ക് ഇവിടെ പറയാം ഗ്രാൻഡ് മോസ്ക് നേരെ വന്നത് അവന്യൂ മാളാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വേണ്ട അത്രയും എളുപ്പമാണ് ഗ്രാൻഡ് മോസ്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് അതായത് ബഹ്റൈൻ എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ബഹ്റൈനിൽ കറങ്ങി ഏകദേശം ഗ്രൂപ്പും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള മാളുകളൊക്കെ പോകുകയാണെങ്കിൽ മാത്രം സമയമെടുക്കുന്നല്ലാതെ മൊത്തത്തിൽ റൗണ്ട് അടിച്ച് വരികയാണെങ്കിൽ 2 മണിക്കൂർ അത് ഇപ്പം നമ്മുടെ അവന്യൂ മാളിലെത്തി അവന്യൂ മാളിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോവാം ഗ്രാൻഡ് അവന്യൂ ഗേറ്റ് ഇവിടുത്തെ ടാക്സികളാണിത് എന്താ പറയുക ഈ വൈറ്റിൻ്റെ മുകളിൽ ഓറഞ്ച് കളറായിട്ടുള്ള ടാക്സികളൊക്കെ വലിയൊരു ബോർഡ് കാണാം ഗ്രാൻഡ് അവന്യൂ മാള് വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു പരസ്യമൊക്കെയാണ് കാണുന്നത് HMൻ്റെ ഒരു പരസ്യം കാണാം ഇവിടെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് മുമ്പിൽ തന്നെ ലക്ഷറി വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ബെൻസിൻ്റെ വണ്ടികളൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ലിമോസിനായിരിക്കും തോന്നുന്നു നമ്മളിപ്പോൾ ഇതാ ഗേറ്റ് നമ്പർ 2 ആണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത് അവന്യൂ മാളിൽ കേരളിലൂടെ കാണുന്ന ഇത്തരത്തിലുള്ളൊരു സീലിംഗ് ഒക്കെയാണ് ഫുള്ള് ആകാശം കാണുന്ന രീതിയിൽ ആകാശം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഒരു വൈറ്റ് കളറായിട്ട് നമ്മളിപ്പോൾ വില്ലാജുകൾ പോലെ ആകാശത്തിൻ്റെ കളർ പെയിൻറ് കൊടുത്താണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ഈ കാണുന്ന സീലിംഗാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീലിംഗ് പക്ഷേ അത് ട്രാൻസ്പെറൻ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ കളറാണോ എന്നറിയില്ല അപ്പോൾ ആകാശം നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ആ അത്തരത്തിൽ കളറായതുകൊണ്ട് നമുക്ക് കണ്ണുകൊണ്ട് തോന്നുന്നത് ആകാശം കാണുന്നതല്ല ഈ മാളിലൂടെ നടക്കുന്ന സമയത്ത് നമ്മളൊരു മാളിൻ്റെ അകത്തു നിന്നുള്ളൊരു സീലിംഗ് ഫീലിംഗ് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കാരണം മെയിനായിട്ട് ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീലിംഗാണ് സീലിംഗിൻ്റെ ഈ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീലിംഗ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് അതേപോലെ തന്നെ ഈ ഒരു മാളുകളിലൊക്കെ
വ്യാഴം വെള്ളി ദിവസങ്ങളിലെ സോറി വെള്ളി ശനിയാഴ്ച അതായത് വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ടും നമ്മുടെ സൗദികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അതായത് സൗദികൾ മെയിനായിട്ടും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത് കാരണം ജസ്റ്റ് ഒരു ആ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബഹ്റൈനിലേക്ക് എത്തി വന്യൂ മാളിൻ്റെ അകത്തോട് കൂടിയിട്ടിരിക്കുന്ന ഒരു പുറത്തേക്കുള്ളൊരു വഴിയുണ്ട് അതിലേക്ക് കയറുന്ന കഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ പോലെയുള്ള ഒരു സ്ഥലങ്ങൾ കാണാം അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ സ്പ്രിംഗ് ആയിട്ട് പോകുന്ന പോലെ രീതിയിലുള്ള ഒരു ബിൽഡിങ് അത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഈ ഒരു കാണുന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു ബഹ്റൈനിൽ തോന്നുന്നു കാരണം ഇതിനു മുമ്പ് വന്ന സമയത്ത് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിപ്പോകും കണ്ട ബിൽഡിങ്ങുകളൊക്കെയാണിത് ആ ഒരു ബിൽഡിങ് നമ്മൾ ആ ഒരു ഫാന് മിഡിലായിട്ട് ഒരു കാറ്റാടി ആ ഒരു ബിൽഡിങ്ങിന് മിഡിലായിട്ട് വരുന്നത് പിന്നെ ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിങ് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ക്വീസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ് ഷോപ്പിംഗ് മാളൊക്കെ നമ്മളെ ഖത്തറിലെ പോലെ തന്നെ അല്ലെങ്കിൽ ഏകദേശം എല്ലാ ബ്രാൻഡുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ബഹ്റൈൻ ദിനാറാണ് ഒരു ബഹ്റൈൻ ദിനാറ് 9.66 ഏകദേശം 10 റിയാൽ ഖത്തർ റിയാലാണ് വില വരുന്നത് ഒരു ദിനാറിന് നമ്മുടെ 1:10 ആ രീതിയിലാണ് ഇപ്പോൾ 2 ദിനാറിൻ്റെ സാധനം വാങ്ങിച്ചാൽ 20 റിയാലിന് അടുത്തായി നടത്തും നമ്മുടെ കറൻസി നമ്മുടെ ഖത്തറിൽ ഒരു റിയാൽ മുതൽ തുടങ്ങുന്നുണ്ട് ഇവിടെ തുടങ്ങുന്നത്ര 5 റിയാൽ അതായത് 500 ഫിൽസ് എന്ന് വെച്ചാൽ 5 റിയാൽ ഇവിടെ ഒരു ചായക്ക് 100 ഫിൽസാണ് 100 ഫിൽസ് 1 റിയാൽ അതൊക്കെ കോയിൻസ് ആയിട്ട് വരാണ് കേട്ടോ കോയിൻസ് ഞാൻ പറഞ്ഞില്ല 1:10 1:10 നമ്മളിപ്പോൾ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പൈസ അയക്കുകയാണെങ്കിൽ 1:22 ഇവിടുന്ന് പൈസ എടുത്തിട്ട് ഖത്തറിലോട്ട് അയക്കുമ്പോൾ 1:10 നമുക്ക് അതുപോലെ തന്നെ പെട്രോൾ വളരെ ചീപ്പാണ് പോകുന്ന വഴിക്ക് ഞാൻ പെട്രോളൊക്കെ അടിക്കുന്നുണ്ട് ഫുൾ ടാങ്ക് അടിക്കണം കാരണം ഖത്തറിനെക്കാട്ടും ചീപ്പാണ് ഇവിടെ ബഹ്റൈനിൽ പെട്രോളും കാര്യമൊക്കെ ചീപ്പാണ് ഒരു ദിനാറ് ഇവിടുത്തെ ഒരു ദിനാറാണിത് ഇതെല്ലാം സ്റ്റാർട്ടിങ് താഴെ പൈസ ഒക്കെ ഉണ്ട് അതായത് 5 റിയാലും അതായത് 500 ഫിൽസ് എന്ന് പറയാം ചില്ലറകൾ അപ്പോൾ ഒരു ദിനാറാണ് ഒരു ദിനാറിൻ്റെ നോട്ട് എന്ന് വെച്ചാൽ നാട്ടിൽ ഖത്തറിൽ 10 റിയാൽ ഈ നോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമുണ്ടല്ല ഞാൻ വിചാരിച്ച സ്ക്രാച്ചിന് മിന്നാണ് ഇത് ഒരച്ചിട്ട് എന്തെങ്കിലും വിന്ന് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ സാധാരണ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കില്ല പക്ഷെ ഒന്നും കൊടുത്തില്ല ഇത് എന്തെങ്കിലും മാഗ്നറ്റിക്കാരും ഉണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും ഉണ്ടാവും ചിപ്പായിട്ടുണ്ടാവും അതിങ്ങനെ മേലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ എന്തെങ്കിലും ഇതൊരു വലിയ മാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗേറ്റ് നമ്പർ 3 ഗേറ്റ് നമ്പർ 2 ആയാണ് നമ്മൾ വന്നത് ഗേറ്റ് നമ്പർ 1 അത്തരത്തിൽ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ നടക്കാനുള്ളൊരു ഒരു വാക്ക് വേ മാതിരി ഇത്തരത്തിൽ നടക്കാനുള്ളൊരു കാഴ്ചകൾ മാത്രം അത്രത്തിൽ അല്ലാതെ വലിയൊരു മാൾ നമ്മുടെ ഖത്തറിലെ DFC പോലെ അല്ലെങ്കിൽ മാൾ ഓഫ് ഖത്തർ പോലെ ഒന്നുമില്ല ഇത് ടിക്ടോക്ക് പ്രമുഖൻ നമ്മുടെ തുർക്കിഷ് ബുറാക്ക് ഇവിടെ കമ്മിങ് സൂൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ബോർഡായിട്ട് ഇവിടെ പാച്ചിയും വരുന്നുണ്ട് പാച്ചിന് ഓൾറെഡി തുറന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം മാത്രമല്ല കേട്ടോ ഇവിടെ ഓൾറെഡി ഷോറൂം ഉണ്ട് പാച്ചിയുടെ ഇവിടെയാണ് നമ്മുടെ ബുറാക്കിൻ്റെ ഷോറൂം എന്ന് പറയുന്നത് നേരെ പാച്ചിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അവന്യൂസ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അവന്യൂസ് മാൾ കണ്ടു ഞാൻ പറഞ്ഞില്ല ഇതിന് മുമ്പ് വന്ന സമയത്ത് ബഹ്റൈനിൽ വന്ന് പോയി എന്നല്ലാതെ ഒരു സ്ഥലത്തും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പെട്രോൾ പോലും അടിക്കാതെ ജസ്റ്റ് ഒന്ന് കറങ്ങി 2 മണിക്കൂർ കൊണ്ട് കറങ്ങിയിട്ട് വണ്ടിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണാമെന്നല്ലാതെ എവിടെയും പോയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം വന്ന സ്ഥിതിക്ക് ടൈമുള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഇറങ്ങിയിട്ട് മെയിൻ അട്രാക്ഷൻ സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് അപ്പോൾ അവന്യൂസ് മാൾ കണ്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഇവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം
നമ്മളിപ്പോ പോകുന്നത് മനാമ സൂക്ക് സൂക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത്. മനാമയുടെ ബഹ്റൈന്റെ ക്യാപിറ്റൽ മനാമയുടെ സൂക്ക് ഭാഗത്തോട്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ എന്താ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അതായത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊടുക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും, അല്ലെങ്കിൽ അവർ പാർക്കിംഗ് സ്ഥലം കാണിച്ചായിരിക്കും അവിടെ മണിക്കൂറിന് ഇത്ര പാർക്കിംഗ് ഫീ എന്നുള്ള രീതിയിലായിരിക്കും. എനിക്കറിയില്ല, ഇപ്പോൾ ഈ മുമ്പിൽ പോകുന്ന ആൾ അതിന് തൊട്ട് മുമ്പിൽ പോയ ആളൊക്കെ നമ്മളെ രണ്ട് വണ്ടിയെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസ് കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന റേറ്റിന് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ദേര ദുബായിലൊക്കെ പോയ പോലെ തന്നെ ചെറിയൊരു ഗല്ലി ഗല്ലിയിലായിട്ടാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ. ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്, ഇതേ പെയ്ഡ് പാർക്കിംഗ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ അവിടെ പാർക്കിങ്ങിൻ്റെ മെഷീൻ അവിടെ കാണാം, പെയ്ഡ് പാർക്കിങ്ങിൻ്റെ. അവിടെ പോയിട്ട് പാർക്ക് ചെയ്യണം, എത്ര പൈസയാണെന്ന് അറിയില്ല. അതിന് ചില്ലറ വേണം, കോയിൻസ് വേണം. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് പൈസ അടക്കട്ടെ. പേയ്മെൻറ്റ് സാറ്റർഡേ തിരിച്ചു വന്നു, കേട്ടോ, പൈസ തിരിച്ചു വന്നു. അറിയില്ല, ഇതാ പേയ്മെന്റ് പ്രിന്റ്. എത്ര കിട്ടത്? 100 ഒരു റിയാൽ അല്ലേ? ആ ഒരു. ഇതാണ് എന്റെ ബില്ല് അല്ലേ? എത്ര മണിക്കൂർ വർക്ക് ചെയ്യാം? കാർ പാർക്കിംഗ്, പെയ്ഡ് ഡേറ്റ്, പെയ്ഡ് ടൈം 5:02, പെയ്ഡ് 500 ഫീൽസ്, എക്സ്പയർ 5:32. സമയം 5 മണി ആയി. 5:30 ടൈം കാണിക്കുന്നത്, അതായത് ഒരു ഫീൽസ് ഇട്ട്, അതായത് ഒരു റിയാൽ ഇട്ടിട്ട് 1.5 മണിക്കൂർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ പാർക്ക് ചെയ്യണ 2.5 റിയാൽ അത്തരത്തിലാണ് ഇട്ട. ഇവിടെ ഇറാനി സൂക്ക് പോലത്തെ, ഇറാനി സൂക്ക് എന്ന് പറയാം, സുഫാല സൂക്ക് അസീരി ഒക്കെ പറഞ്ഞ പോലത്തെ അത്തരത്തിലുള്ള പഴയ സൂക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്, നമുക്കൊരു ചായ അടിക്കാൻ ഇരിക്കുന്നത്. അതിപ്പോൾ സമയം 5 മണിയായി. ഇപ്പോൾ ഈവനിങ് ചായ അടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചായക്കട തപ്പി നടക്കുകയാണെങ്കിൽ. നമ്മളിപ്പോൾ ഗോൾഡ് സൂക്കിലാണെന്ന് തോന്നുന്നു. മനാമ ഗോൾഡ് ഫോർ ഫെസ്റ്റിവൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ചെറുതിൽ ബോർഡൊക്കെ കാണാം. ദേ എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ മോൾ എന്താണ്, എന്തൊരു മാല ഉണ്ടല്ലോ, അത്തരത്തിൽ മാല പോലത്തെ. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ടുള്ള സൂക്കിനകത്തോട്ട് പോയിരിക്കുകയാണ്. സൂക്കിനകത്ത് കയറിയിരിക്കുകയാണ്, ഇപ്പോൾ സൂക്കിലോട്ട് നടക്കുകയാണ്. നമ്മൾ ദേര സൂക്ക്, ബർദുബായിലെ സൂക്കൊക്കെ കണ്ടിരുന്നു അത്തരത്തിൽ. അതേപോലെ തന്നെ ഏകദേശം സൂക്കിനാണ് ഇത്തരത്തിലെ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടോണ്ടിങ്ങനെ നടക്കുകയാണ്. ഒരു സൈഡിൽ കാർപ്പറ്റ് അല്ലെങ്കിൽ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ, മറ്റൊരു സൈഡിൽ ലൈറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകൾ, അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടോണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. ഇത് ഗോൾഡ് സൂക്കാണ്. ഇത് ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മനാമയിലെ ഗോൾഡ് സൂക്കാണിത്. പക്ഷെ ഗോൾഡ് കടകളൊന്നും കാണുന്നില്ല, ഇത്തരത്തിലുള്ള ഫർണിച്ചറുകളൊക്കെ കാണുന്നത് മനാമ ഗോൾഡ്. ഈ ഒരു കട മാത്രമേ ഗോൾഡ് സൂക്കിൽ. ഗോൾഡ് സൂക്ക് എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ കടകളൊന്നും മൊത്തം വേണ്ടേ. ആകെ ഷൈനിൻ്റെ ഒരു കട ഉണ്ട് ഗോൾഡൻ ഡയമണ്ട്സിൽ, ഗോൾഡ് സൂക്കിൽ. ബാക്കിയൊക്കെ ഇത്തരത്തിൽ ഇലക്ട്രോണിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയുള്ള എല്ലാ കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കടൻ്റെ ഫർണിച്ചർ, അതായത് പുറത്ത് കൊടുത്തിരിക്കുന്ന ഡോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരങ്ങൾ കൊണ്ട് ഇങ്ങനെ അടക്കുന്നതും തുറക്കുന്നതൊക്കെ രീതിയിൽ. അതായത് നമ്മൾ പഴയ കാലത്ത് വീടുകളിൽ കാണുന്നില്ല, 2-3 ഡോറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മടക്കി 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 വരുന്ന ഇതാണില്ല, മടക്കിയിട്ട് 4 തടിയുണ്ട്, 1, 2, 3, 4. ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഒരു ഷട്ടറായിട്ട് മാറും. മെയ്ഡ് ഇൻ ബഹ്റൈൻ, നമ്മുടെ മലബാർ ഗോൾഡ്. ഇതാ ഇവിടെ മലബാർ ഗോൾഡ് ഇവിടെ ഉണ്ട്. മനാമ ഈ ഒരു ഏരിയ, ഈ ഒരു ഗോൾഡ് സൂക്ക് കാര്യങ്ങളൊക്കെ ഏരിയ ശരിക്കും ദേര ബർദുബായ് ഏരിയയിലെ ഗല്ലികളെ പോലെ തന്നെ. അവിടെ കാണാത്തൊരു കാഴ്ച എന്ന് പറയുന്നത്, അതായത് ദേര ബർദുബായിലൊക്കെ റോഡ് സൈഡിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിന് പുറത്തൊക്കെ ഡ്രസ്സുകൾ അലക്കിയിട്ട് ഉണക്കായിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നും കാഴ്ച ഒന്നുമില്ല, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണുന്നത്. ബിൽഡിംഗ് പഴയ ബിൽഡിംഗ് ആയാൽ പോലും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ട് ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിലൊന്നും വെച്ചിട്ടില്ല. Thank you.
ഖത്തർ റെസിഡൻസ് ഉള്ള ആൾക്കാർക്ക് സൗദി വഴി ദുബായ് ബഹ്റൈനിലൊക്കെ എങ്ങനെ വരാമെന്നുള്ളത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സൗദിയുടെ വിസ എടുക്കുക. സൗദിയുടെ വിസ 1 ഇയർ മൾട്ടി എൻട്രിയാണ്, നമുക്ക് എത്ര തവണ വേണമെങ്കിലും വരാൻ പറ്റും സൗദിയിലോട്ട് ഉംറ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്. ഒരു വർഷത്തേക്ക് 400 സൗദി റിയാലാണ്, അതായത് 400 ഖത്തർ റിയാലാണ് ഒരു വർഷത്തേക്ക് നമ്മുടെ സൗദി വിസയ്ക്ക്. സൗദി വിസ പെട്ടെന്ന് കിട്ടും, അതായത് ഞങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകളിൽ നമുക്ക് ഇമെയിലായിട്ട് വരും സൗദി വിസ എടുക്കുക. സൗദി വിസ എടുത്ത ശേഷം നിങ്ങൾ പോകുന്ന രാജ്യത്ത് ദുബായ് ആണെങ്കിൽ ദുബായിലെ UAE ഒരു മാസത്തെ വിസ കിട്ടും ഓൺലൈനിൽ. അത് മിക്ക ട്രാവൽസും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 350 റിയാലോളം വരും ദുബായ് വിസയ്ക്ക്, ദുബായ് വിസ എടുക്കുക. രണ്ടാമത് നമ്മുടെ സൗദിയിൽ നിന്ന് ബഹ്റൈനിലോട്ട് വരികയാണെങ്കിൽ സൗദി വിസ ഉണ്ടായാൽ മതി, ഇവിടെ ഖത്തറിലെ RP വെച്ചിട്ട് നമുക്ക് ബഹ്റൈനിലോട്ട് വരാം. RP റെസിഡൻസ് പെർമിറ്റിൽ നമ്മുടെ പ്രൊഫഷൻ നോക്കുന്നുണ്ട്, നല്ല പ്രൊഫഷനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയറ്റി വിടും, ഇല്ലാത്തവർ അവർ ബോർഡർ തിരിച്ചയക്കും. അപ്പോൾ ബഹ്റൈനിലോട്ട് വരാൻ പറ്റും. പിന്നെ ഉള്ളതാണ് കുവൈത്ത് ഒമാൻ. ഈ കുവൈത്ത് ഒമാൻ ഞാൻ പോകാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒമാൻ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് 5 ഒമാൻ്റെ റിയാലാണെന്ന് തോന്നുന്നു ബോർഡറിൽ കൊടുക്കേണ്ടത്. ഒമാനിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ കേട്ടത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ GCC 6 രാജ്യങ്ങളിൽ, ഖത്തർ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നമ്മൾ സൗദി, ദുബായ്, ബഹ്റൈൻ കണ്ടു. 3 രാജ്യങ്ങളുണ്ട്, 1, 4 രാജ്യം ഖത്തർ, 4 രാജ്യങ്ങളായി. പിന്നെ ബാക്കിയുള്ള 2 രാജ്യങ്ങളായ ഒമാനും കുവൈത്തും ബാക്കിയുണ്ട്. നമ്മുടെ ബഹ്റൈൻ്റെ പോലീസാണ് ഇവിടെ കാണുന്നത്. 999 ആണ് നമ്മുടെ ബഹ്റൈൻ്റെ പോലീസിൻ്റെ നമ്പറും. നമ്മളിപ്പോൾ അതെ ഇവിടെ ട്രാഫിക് ജാം ആയിട്ട് അവിടെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പോലീസാണ്. പിന്നെ സൗദിയിലോട്ട് വരുന്ന സമയത്തും ബഹ്റൈനിലോട്ടും അല്ലെങ്കിൽ ദുബായിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈസൻസ് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ സ്വന്തം വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സൗദിയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മിനിമം 1 ആഴ്ചത്തെ ഇൻഷുറൻസ് എടുക്കണം. 1 ആഴ്ചത്തെ ഇൻഷുറൻസ് 130 റിയാലോളം വരും. സൗദി വിസയ്ക്ക് 400 റിയാല്, ഇൻഷുറൻസ് 130 റിയാല്, മൊത്തം 530 റിയാല് സൗദിയിലോട്ട് മാത്രം വരും. അതേപോലെ തന്നെ നിങ്ങൾ ദുബായിലോട്ട് പോകുകയാണെങ്കിൽ 1350 റിയാല് ഒരു മാസത്തെ വിസയാണ്, മൾട്ടി എൻട്രി അല്ല, ഒരു മാസത്തെ വിസയ്ക്ക് വരും. പ്ലസ് 210 റിയാലോളം വരും, 210 ആണെന്ന് തോന്നുന്നു. അത് 2 ആഴ്ചത്തെ ഇൻഷുറൻസാണ് വണ്ടിക്ക്, മിനിമം 2 ആഴ്ചത്തെ ഇൻഷുറൻസാണ് ദുബായ് കൊടുക്കുന്നത്, അതും നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ബഹ്റൈനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സൗദിയുടെ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ബഹ്റൈനിലേക്ക് വരുന്ന ചാർജ് തന്നാൽ 25 ദിർഹംസ് വെച്ചിട്ട് പാലം കടക്കാനാണ്. അതായത് സൗദി ബഹ്റൈൻ പാലമുണ്ട്, ആ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് 25 റിയാല്, മറ്റൊരു സൈഡ് 25, അങ്ങനെ 50 ദിർഹംസ് പാലം കടക്കാൻ വേണ്ടി ടോൾ കൊടുക്കണം. പിന്നെ ഉള്ളത് ഇൻഷുറൻസ്, അതായത് സൗദിയുടെ ഇൻഷുറൻസ് കാണിച്ച് കഴിഞ്ഞാൽ ഒരു 25 റിയാല് കൊടുത്താൽ മതി, മൊത്തം 75 റിയാൽ ഉണ്ടെങ്കിൽ ഒരു വണ്ടിയിലുള്ള ആൾക്കാർക്ക് മൊത്തം ബഹ്റൈനിലോട്ട് വരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മനാമല സൂക്കിൽ നിന്ന് തിരിച്ച് പോവാണ്, ചായ ഒക്കെ അടിച്ചത് ഇവിടെ ബാക്കിലൊരു കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് പോവാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് ബഹ്റൈനിൽ വെച്ച് പെട്രോൾ അടിക്കുകയാണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു, കാരണം ബഹ്റൈനിൽ ഖത്തറിനെക്കാട്ടും വില കുറവാണ് പെട്രോളിന്. അപ്പോൾ ഇവിടുന്ന് ഏതായാലും പെട്രോൾ മാക്സിമം ഫുൾ ചെയ്യുക, 2 വണ്ടിയുണ്ട്, 2 വണ്ടിക്ക് ഫുൾ ചെയ്യുക. പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ എത്തി അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എത്രയാണെന്നുള്ളത്, നമുക്കിപ്പോൾ ഓൾറെഡി ദുബായ് കമ്പയർ ചെയ്തു, സൗദി കമ്പയർ ചെയ്തു, ഇനിയിപ്പോൾ ബഹ്റൈനും കൂടി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നേരെ സൗദി, പിന്നെ നേരെ ഖത്തർ. ഇപ്പോൾ ബഹ്റൈനിൽ പെട്രോൾ അടിക്കുകയാണ്, ബഹ്റൈനിൽ 1.40, അതായത് 1 ലിറ്ററിന് 1 റിയാല് 40 പൈസ. നമ്മുടെ ഖത്തറിലാണ് 1.95 ആണെങ്കിൽ ഇവിടെ 1.40. മറ്റേ സൂപ്പർ എന്ന് പറഞ്ഞതിന് 2 ദിർഹംസ്, ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈൻ്റെ ട്രാഫിക് പോലീസാണ് ഇത് മുമ്പിൽ കാണുന്നത്. ഡോഡ്ജിൻ്റെ വണ്ടിയാണ് അവരുടെ ഉപയോഗിക്കുന്നത്, ട്രാഫിക്കിൻ്റെ പോലീസ്. ഇവിടെ നമ്പിൾ പ്ലേറ്റൊക്കെ കണ്ടില്ലേ, യൂറോപ്യൻ സ്റ്റൈല്. ബാക്കിൽ ഒരു ക്യാമറ ഒക്കെ ഉണ്ട്, ഇതൊക്കെ കാണാൻ ബാക്കിൽ എല്ലാം നോക്കാൻ പറ്റത്തില്ല, ക്യാമറ കാണാൻ കിടക്കുക. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ബഹ്റൈനിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് 1-2 സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. നേരെ പോകുന്നത് നമ്മുടെ പാലം ക്രോസ് ചെയ്തിട്ട് നേരെ സൗദി.
ഞങ്ങൾ തിരിച്ച് സൗദിയിലോട്ട് പോവാണ് ബഹ്റൈനിൽ നിന്നും. കിങ് ഫഹദ് കോസ്വേയിലൂടെ ഈ പാലം കടന്നാണ് പോകേണ്ടത്. ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 25 കിലോമീറ്ററോളമാണ്. 1986 നവംബർ 26 ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്തത്. അതായത് ഏകദേശം എൻ്റെ ഒരു പ്രായം തന്നെ വേണമെങ്കിൽ പറയാം, ഞാൻ ഇതിനെക്കാട്ടിയും സീനിയർ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ജനനം എന്ന് പറയുന്നത് ഏപ്രിലാണ്, ഇത് നവംബറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ബഹ്റൈനിലോട്ട് കരമാർഗം പോകാൻ ഏക അക്ഷരം ഈ ഒരു പാലം മാത്രമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സൗദി ബഹ്റൈൻ്റെ ബോർഡറിലാണ്. ഇപ്പോൾ ഈ കാണുന്ന തിരക്കെന്ന് പറയുന്നത് ഇപ്പോൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന തിരക്കാണ്. അതായത് ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്, നാളെ ഡ്യൂട്ടിക്ക് കയറാനുള്ള ആൾക്കാരുണ്ടാവും. ദമാം ഏരിയയിലുള്ള ഈ സൗദി പൗരന്മാരൊക്കെ മിക്കവരും വീക്കെൻഡ് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുന്നത് ബഹ്റൈനിലോട്ടാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള തിരക്കാണിത്. അപ്പോൾ ഏതായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഈ ഒരു ബഹ്റൈനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ ബൈ.